നല്ല സൂപ്പറായിട്ടുള്ള പെപ്പർ ചിക്കൻ. പക്ഷേ ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കാൻ ചിക്കൻ എടുത്തപ്പോൾ ഉണ്ട് ഒരുത്തൻ്റെ ഒരു ഡയലോഗ്, അമ്മ അമ്മയുടെ പഴയ ബോറിംഗ് ചിക്കൻ കറി എനിക്ക് വേണ്ടാന്ന്. ആഹാ, മുഖത്ത് നോക്കി അഭിമാനിക്കണം, അങ്ങനെ വിട്ടാൽ പറ്റൂലെന്ന് ഞാനും. ഒരു സന്താനമല്ലേ ഉള്ളു, എന്നാ പറഞ്ഞോ നിന്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സിമ്പിളും സ്പൈസി ആയിട്ട് എന്തെങ്കിലും വേണോന്ന്. അത്രത്തോളം ഇതും നമുക്കും വെളിയിലെടുക്കാം, നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയാലോ, അപ്പം നമ്മുടെ ജോലിയും എളുപ്പം അവൻ്റെ ഡിമാൻഡും കംപ്ലീറ്റ്. അതിനായി ഇവിടെ ഒരു അര കിലോ ചിക്കൻ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര നാരങ്ങയും കൂടി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രൈ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലപോലെ നമുക്ക് ഈ മാരിനേഷൻ എല്ലാം നല്ല കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അര മുക്കാൽ മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ നല്ല മാരിനേഷനൊക്കെ സെറ്റായതിന് ശേഷം ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് നല്ലപോലെ ചതച്ച് വെച്ചേക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്തതും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്താ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ സവാളയിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം സവാള പെട്ടെന്ന് വാടി കിട്ടും. കുറച്ച് നേരം നമുക്കൊന്ന് ഈ അടപ്പൊന്ന് അടച്ചു വെക്കാം. അപ്പം ഇത് നല്ലപോലെ ഒന്ന് വാടിക്കിട്ടും. ഇടക്കിടക്ക് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇട്ടതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മതി നമുക്ക് ബാക്കിയുള്ള സ്പൈസസ് ചേർക്കാം. നല്ലപോലെ മല്ലിപ്പൊടി വാടിയതിന് ശേഷം ഒരു മുക്കാൽ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത്, കുരുമുളക് പൊടിയാണ്. കുരുമുളക് നമ്മൾ ഓൾറെഡി മാരിനേഷൻ്റെ സമയത്ത് ചേർത്തതായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് വേണം ചേർക്കാൻ. അപ്പോൾ ഇവിടെ അത്യാവശ്യം സ്പൈസിയും പിന്നെ ഒരുപാട് അങ്ങ് സ്പൈസി അല്ലാത്തതുകൊണ്ട് മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ചെയ്യേണ്ടത് ഈ മസാലപ്പൊടികളുടെ എല്ലാത്തിൻ്റെ പച്ചമണം മാറണ വരെ നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഒന്ന് ചാടിക്കാം. അത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് സിമ്പിൾ ആൻഡ് ഈസി ആണ്. അടുത്ത പ്രാവശ്യം ചിക്കൻ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പെപ്പർ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യണം, എൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം. ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചാടിച്ചതിന് ശേഷം നമുക്ക് ഈ മസാലകളും ഈ ചിക്കനും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടപ്പ് അടച്ചു വെച്ചിട്ട് നമ്മുടെ പാടിനങ്ങ് പോയേക്കരുത്. അതിന് പകരം ഇടക്കൊന്ന് തുറന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ എല്ലാ സൈഡിലും കുക്കാവണ വിധത്തിൽ ഒന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക. അപ്പം അടിയിലും പിടിക്കില്ല, നമ്മുടെ ചിക്കൻ നല്ലപോലെ എല്ലാ സൈഡിലും നല്ലപോലെ കുക്കായി കിട്ടുകയും ചെയ്യും. പെപ്പർ ചിക്കനിൽ ഞാൻ ഒരു ഹാഫ് നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പെപ്പറിൻ്റെ കൂട്ടത്തിൽ ഈ ലെമൻ്റെ ഫ്ലേവറും കൂടി വരുമ്പം നമ്മുടെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് എൻഹാൻസ് ആവും. നമ്മൾ ഓൾറെഡി ഹാഫ് നാരങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുളി കുറവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. മാരിനേഷനൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് കുക്കിംഗ് ടൈമും കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മുടെ കുക്കിംഗ് ടൈം നമ്മൾക്ക് കിട്ടുന്ന ചിക്കൻ്റെ ടെൻഡർനെസ് അനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻസ് നമുക്ക് എങ്ങനത്തെ ടൈപ്പിലെ ചിക്കനാണ് കിട്ടുന്നത്, അതിനനുസരിച്ച് നമുക്ക് കുക്കിംഗ് ടൈം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചിക്കൻ നല്ലപോലെ കട്ടാവുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. സ്റ്റെപ്സൊക്കെ നല്ല സിമ്പിളായിരുന്നില്ലേ, പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളും ചിക്കൻ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ അമർത്തുക. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഡിയേഴ്സ്. ബൈ ബൈ.